സാധാരണഗതിയിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരാളെ നമ്മൾ ഇടപെടുത്താറില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യത്തിൽ നമ്മൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ആളെ കൊണ്ടോ മറ്റൊരാളെ കൊണ്ടോ നമ്മൾ അഭിപ്രായം പറയിക്കാൻ നിൽക്കാറില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവർ അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾ അടക്കമുള്ളവർ. കാരണം നമ്മുടെ വീട്ടിലെ അധികാരം കാര്യങ്ങൾ പറയേണ്ടത് നമ്മളാണ്, അല്ലെങ്കിൽ നാട്ടുകാരല്ല പറയേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വലിയ തോതിലുള്ള ഒരു വാർത്തയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ പത്രം. ഓസ്ട്രേലിയൻ പത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന പരാമർശം ഇതാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കൂട്ട ബലാത്സംഗക്കാരനുമായി ബന്ധമുണ്ട്. ഈ വാർത്തയാണ് ഓസ്ട്രേലിയൻ പത്രമായ ഹെറാൾഡ് സൺ പങ്കുവച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നരേന്ദ്രമോദിയോട് നമുക്ക് ശക്തമായ വിമർശനവും വിയോജിപ്പുമുണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളോട് നമുക്ക് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അജണ്ടകളോട്, ദ്വേഷ പ്രശ്നങ്ങളോട്, അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങളോടെല്ലാം നമുക്ക് ദ്വേഷമുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നമ്മൾ മോദി എന്ന വ്യക്തിയെ മാറ്റി നിർത്തുന്നു, നമ്മൾ കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന തലത്തിലാണ്. ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ ഒരു വിദേശ പത്രം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ, അതായത് JDS നേതാവും സിറ്റിംഗ് MPയുമായ പ്രജ്വൽ രേവണയ്ക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസിനെ മുൻനിർത്തിയാണ് മോദിക്കെതിരായി ഹെറാൾഡ് സൺ വാർത്ത നൽകിയത്. പത്രത്തിൻ്റെ ആദ്യ പേജിൽ തന്നെയാണ് ഈ വാർത്ത, അദ്ദേഹത്തിൻ്റെ പടവും നൽകി, അദ്ദേഹത്തിന് ഫോട്ടോയും നൽകിയിട്ടാണ് ഈ വാർത്ത ഹെറാൾഡ് സൺ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പത്രത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കൂട്ട ബലാത്സംഗക്കാരനുമായി ബന്ധമുണ്ട് എന്ന തലക്കെട്ടോടെ വാർത്ത വന്നതോടെ വിദേശത്തടക്കം ഇന്ത്യയുടെ യശസ്സിന് വലിയ തോതിലുള്ള കളങ്കമേറ്റിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ല, അതിവിടെ തന്നെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണ്. രേവണ്ണയ്ക്കെതിരെ കൃത്യമായ പോലീസ് നടപടിയും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ആ ക്രിമിനൽ പുറത്ത് താമസിക്കുകയാണ്, അയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ്, ബ്ലൂ കോർണർ നോട്ടീസ് എല്ലാം ഇന്റർപോൾ വഴി മൊത്തം 160 രാജ്യങ്ങൾ വഴി എല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ജർമ്മനിയിലേക്ക് മുങ്ങി അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ചേർത്തുകൊണ്ടാണ് ഹെറാൾഡ് സൺ ഈ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് ഈ വാർത്ത ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും BJPയുടെ കടുത്ത വിമർശകനുമായ ധ്രുവ് റാഡിയും ഈ റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ധ്രുവ് റാഡിയെ നമുക്കറിയാം, മോഡിയുടെ ശക്തനായ വിമർശകനാണ്. അദ്ദേഹം മോഡിയുടെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഭാഷയിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടും അദ്ദേഹം, ധ്രുവ് റാഡി, ഈ പറയുന്ന സാമൂഹ്യ മാധ്യമ പേജുകളിലും അടക്കം പങ്കുവയ്ക്കുകയും മറ്റു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ പത്രത്തിലെ ഈ പറയുന്ന പരാമർശം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയാണെങ്കിൽ കടുത്ത വിമർശനത്തിന് കാരണമാകും. നരേന്ദ്രമോദി എന്ന വ്യക്തി ഞങ്ങളുടെ മുമ്പിൽ പ്രസക്തമല്ല, അത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു വിദേശ രാജ്യ അഭിപ്രായം പറയേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. പ്രധാനമന്ത്രിക്കെതിരെ, വീണ്ടും ആവർത്തിക്കുന്നു, പ്രധാനമന്ത്രിക്കെതിരെ. നരേന്ദ്രമോദിയുടെ നിലപാടുകളെ ഇതുകൊണ്ട് അംഗീകരിക്കുകയല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി വിദേശ പ്രസംഗങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുകയല്ല, അല്ലെങ്കിൽ വിദേശ പരാമർശങ്ങളെ നമ്മൾ മഹത്വവൽക്കരിക്കുകയല്ല. ഇതിനെയൊന്നും നമ്മൾ സാധാരണവൽക്കരിക്കുകയോ വർഗീയ വിദ്വേഷം വരുന്ന ഏത് നീക്കത്തെയും ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യൻ സമൂഹം എതിർത്തിട്ടുണ്ട്. പക്ഷേ സൺ ഹെറാൾഡിൻ്റെ ഈ റിപ്പോർട്ട് വലിയ തോതിലുള്ള ചർച്ചകൾക്കാണ് പുറം രാജ്യങ്ങളിൽ ഇന്ത്യയുടെ യശസ്സിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം, 3000-ത്തിലധികം യുവതികളെയാണ് പ്രജ്വൽ രേവണ്ണ ഭീഷണിപ്പെടുത്തി പീഡനത്തിന് ഇടയാക്കിയുള്ളത്. JDS നേതാവായിരുന്ന പ്രജ്വൽ രേവണ്ണ 3000-ത്തിലധികം സ്ത്രീ, അതായത് യുവതികളെയാണ് പ്രജ്വൽ രേവണ്ണ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത്. ഇവരിൽ പലരും ഇപ്പോൾ സ്വന്തം നാട് പോലും വിട്ടുപോകേണ്ട അവസ്ഥയിലാണ്. പലരുടെയും വീഡിയോകൾ അവരുടെ ഗ്രാമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പലരും പലായനം ചെയ്യാൻ തീരുമാനിച്ചതും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നത്. കാരണം സ്വന്തം നാട്ടിലെ എല്ലാ ആളുകളുടെയും മൊബൈൽ ഫോണുകളിൽ എല്ലാം നിറഞ്ഞു കഴിഞ്ഞു. ആ നാട്ടിലെ സ്ത്രീകളുടെ നഗ്ന വീഡിയോകളും ലൈംഗിക ദൃശ്യങ്ങളും ലൈംഗിക ചേഷ്ടകളും എല്ലാം അടങ്ങുന്ന വീഡിയോസാണ്, ക്ലിപ്പുകളാണ്. 14,000-ത്തിലധികം ക്ലിപ്പുകളാണ് ഇത്തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരാ വ്യക്തിക്ക് അവിടെ ജീവിക്കാൻ കഴിയും? ഇത് സ്വമനസ്സാലെ സ്ത്രീകൾ പോയതല്ല, ഈ രേവണ്ണയുടെ ഗുണ്ടകൾ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാർ പിടിച്ചുകൊണ്ടുപോയി, കൃത്യമായി തട്ടിക്കൊണ്ടുപോയി, ഇയാൾക്ക് കൊടുത്ത്, ഇയാൾ ഉപയോഗിക്കുകയും ഇയാൾ വീഡിയോ പകർത്തി ഇയാൾ അത് പ്രദർശിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുള്ളതാണ്. അത്രയും ക്രൂരമായ, നിന്ദ്യമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഒരു JDS, ഒരു നേതാവിൽ നിന്നും, ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെ ഭീകരമായ ഒരു കാര്യമാണ് ഇത്. വളരെ ഇതിൽ പ്രതികരിക്കപ്പെടേണ്ടതും കൃത്യമായ നിയമ സംവിധാനത്തിൻ്റെ ഇടയിൽ ഇയാളെ ശിക്ഷിക്കപ്പെടേണ്ടതും ഒക്കെ തന്നെയാണ്. ഇയാളിപ്പോൾ നാടുവിട്ടിരിക്കുകയാണ്, ഈ കേസ് വന്നതോടുകൂടി ഇയാൾ നാടുവിട്ടിരിക്കുകയാണ്. ഏതായാലും സൺ ഹെറാൾഡിൻ്റെ ഈ റിപ്പോർട്ട് വലിയ തോതിലുള്ള നാണക്കേടും ക്ഷതവുമാണ് നമ്മുടെ നാടിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കത്തിനും, അതല്ലെങ്കിൽ ഊഹാപോഹങ്ങൾക്കോ വസ്തു ഇതിനും ഒന്നും സ്ഥാനമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്.